വെൽക്കം ബാക്ക് ടു എജു വാലറ്റ് അപ്പോൾ ഊനാലിൽ എന്ന് പറയുന്ന പാഠഭാഗം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഊനാലിൽ എന്ന പാഠഭാഗമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വൈലോപ്പിള്ളിയുടെ ഊനാലിൽ എന്ന കവിത ഇതിലെ ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ആസ്വാദന കുറിപ്പ് ഈ ഒരൊറ്റ ആസ്വാദനം പഠിച്ചാൽ നമുക്ക് ഈ പാഠഭാഗത്തുനിന്ന് ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ആ ഈ ഒരു ഊനാലിൽ എന്നുള്ള പാഠഭാഗമാണോ നമുക്ക് അതിൻ്റെ ബേസിൽ എഴുതാനായിട്ട് പറ്റും ഓക്കെ അപ്പം അതുകൊണ്ട് ഒരൊറ്റ ഒരു ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ിന്റെ ആണ് ഒരു ആസ്വാദന കുറിപ്പ് ചോദിക്കുക ഓക്കെ അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഈ പാഠപാഗത ഒരു കവിതയാണ് അപ്പോൾ ആദ്യം തന്നെ എന്താണ് വൈലോപ്പിള്ളിയെ കുറിച്ചൊന്ന് പറയാം ഓക്കെ അപ്പോൾ വൈലോപ്പിള്ളി എന്ന് പറയുന്നത് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ കേരളീയ ജീവിതത്തെ സമഗ്രതയിൽ ആവിഷ്കരിച്ച കവിയാണ് കേരളീയ ജീവിതത്തെ സമഗ്രതയിൽ ആവിഷ്കരിച്ച കവി എന്നാണ് ഇദ്ദേഹത്തെ പറയുന്നത് സോ വൈലോപ്പള്ളിയുടെ കുടുംബസങ്കല്പത്തിന്റെ ഉപനിഷത്ത് എന്ന് വിശേഷിക്കപ്പെടുന്ന കവിതയാണ് ഊഞ്ഞാൽ ഒരു കുടുംബജീവിതവും ദാമ്പത്യത്തെ കുറിച്ച് പഠിക്കുന്ന അതിനെക്കുറിച്ച് പറയുന്ന ഒരു പാഠഭാഗമാണ് ഊന്നാലിൽ എന്ന് പറയുന്നത് വൈലോപ്പിള്ളിയുടെ കുടുംബസങ്കല്പത്തിന്റെ ഉപനിഷത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവിതയാണ് ഊഞ്ഞാലിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ മുപ്പത്തിമൂന്നാം വയസ്സിലാണ് വൈലോപ്പിള്ളി ഈ കവിത എഴുതുന്നത് യൗവനകാലത്തെ അനു അനുരാഗത്തെ കുറിച്ച് യൗവന കാലഘട്ടം ആ ഒരു സമയത്തുണ്ടാവുന്ന അനുരാഗത്തെക്കുറിച്ചും വാർദ്ധക്യത്തെ കുറിച്ചും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതയാണ് ഊഞ്ഞാലിൽ എന്ന് പറയുന്നത് യൗവനകാലത്തെ അനുരാഗത്തെക്കുറിച്ച് വാർദ്ധക്യത്തിൽ ഓർമ്മിക്കുന്ന മട്ടിലുള്ള കവിത ാണ് ഊന്നാലി അപ്പൊ അനുരാഗത്തെയും വാർദ്ധക്യത്തെയും ഒരുപോലെ ഭാവന ചെയ്യുകയായിരുന്നു കവി രണ്ടിനെ കുറിച്ചും രണ്ടിന്റെ പ്രാധാന്യം ഈ ഒരു പാടത്തെ ഈ ഒരു കവിതയിലെ കവി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് സോ വാർദ്ധക്യത്തിലെ ഒരു തിരുവാതിരനാൾ ഭാര്യയോട് ഭർത്താവ് സംസാരിക്കുന്ന മട്ടിലുള്ള ഒരു നാടകീയരുമായിട്ടുള്ള ഒരു ആഖ്യാനമാണ് ഊന്നാലി അതായത് ഒരു ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്ന രീതിയിലാണ് എന്ത് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പോ അതാണ് ആ ഒരു ഒരു കവിത എന്താണ് നമ്മൾ പറഞ്ഞു മുപ്പത് വർഷം മുമ്പുള്ള ഒരു തിരുവാതിര രാവിൻ്റെ ഓർമ്മയിലേക്ക് തൻ്റെ ഭാര്യയെ കൊണ്ടുപോകാൻ ഭർത്താവ് ആഗ്രഹിക്കുന്നു ഒരുപാട് അതായത് വാർദ്ധക്യത്തിലാണ് ഇവരെ പക്ഷെ ഇവരെന്തു ചെയ്യാണ് മുപ്പത് കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു ഇവരെ മുപ്പത് വർഷം മുമ്പുള്ള ഒരു തിരുവാതിര നാള് ഭാര്യയും ഭർത്താവും എങ്ങനെയായിരുന്നു അതിനൊക്കെ കുറിച്ച് പഠിക്കുന്ന സോറി അതിനൊക്കെ കുറിച്ച് പറയുകയാണ് ഈ ഒരു കവിതയിൽ കണ്ടില്ലേ മുപ്പത് കൊല്ലം മുമ്പ് നീയുമീ മന്ദസ്മിത മുഗ്ധയ ഞാൻ വായിക്കുന്നില്ല നമുക്കതിനൊന്ന് സമയം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ആസ്വാദനം പറയാം ഓക്കെ അപ്പൊ എന്താ പറഞ്ഞത് മുപ്പത് വർഷം മുമ്പുള്ളത് തിരുവാതിര രവിന്റെ ഓർമ്മയിലേക്ക് തന്റെ ഭാര്യയെ കൊണ്ടുപോകാൻ ഭർത്താവ് ആഗ്രഹിക്കുന്നു അന്നത്തെ തിരുവാതിര നാളിൽ മാമ്പൂ മണക്കുന്ന മഞ്ഞുപുതന് അന്തരീക്ഷത്തിൽ മുറ്റത്തെ മാവിൻ ചോട്ടിൽ ഊനാൽ അയാൾ ഭാര്യയെ ഓർമ്മിപ്പിക്കുന്നതാണ് ആദ്യം പറയുന്നത് അതായത് മാവിൻ്റെ ചോട്ടിലിരുന്ന് തിരുവാതിര നാൾ നല്ല മാമ്പൂ മണക്കുന്ന നല്ല രാത്രിയിലെ ആ ഒരു അന്തരീക്ഷത്തിലിരുന്ന് നല്ല മഞ്ഞക്കുള്ള ഒരു മഞ്ഞുപുതന് അന്തരീക്ഷത്തിലെ മാവിൻ ചോട്ടിൽ ഊനാലാടിയാണ് ആ അങ്ങനെ അന്ന് ഊനാലാഡ് അയാൾ ഭാര്യയെ ഓർമ്മിപ്പിക്കാൻ നിനക്ക് ഓർമ്മയില്ലേ അങ്ങനെ പഴയ കാലത്തെ െ ഭാര്യയെ ഒരിക്കൽ കൂടി ഊഞ്ഞാലാട്ടാൻ അയാൾ കൊതിക്കുന്നു യൗവനകാലത്തെ മധുരമായ ഓർമ്മകളിലേക്കാണ് നായകൻ നായികയെ ക്ഷണിക്കുന്നത് ഇല്ലായ്മകൾക്കിടയിലും നന്മകൾ വേരുറപ്പോടെ പുലരുന്ന നാട്ടിൻപുറത്തെ കുറിച്ച് കവി അഭിമാനം കൊള്ളുന്നുണ്ട് അതിനുശേഷം പറയുന്നത് എന്താണ് നാട്ടിൻ പുറത്തിൻ്റെ നന്മകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് നന്മകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുമില്ലെങ്കിലും ഒന്നും ഇല്ലായ്മകളിലും എന്താ ചെയ്യ അവിടെ സന്തോഷം കണ്ടെത്തുന്നു നന്മയുടെ വേരുകൾ അവിടെ ഉറച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള നാട്ടിൻ പുറങ്ങളെ കവി അഭിമാനം കൊള്ളുന്നതായിട്ട് നമുക്ക് ഈ ഒരു കവിതയിലെ കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇനി എന്തെല്ലാ ദുഃഖങ്ങളുണ്ടെങ്കിലും വളരെ വേരുറപ്പോടെ നിൽക്കുന്ന ജീവിതത്തിന്റെ ഉല്ലാസം ഗ്രാമീണ ജീവിതത്തിന്റെ സവിശേഷതയായിട്ട് വയലോ വയലോപ്പിള്ളി കാണുന്നുണ്ട് അതായത് ഒന്നുമില്ലെങ്കിലും എന്താണ് നാട്ടിൻ പുറത്തിന്റെ നന്മകള് അദ്ദേഹം ഓർത്തെടുക്കുന്നു അല്ലെ അഭിമാനം കൊള്ളാണ് വ്യക്തി ഓക്കെ അപ്പം അത് പറഞ്ഞു ഇനി അതിന്റെ കൂടെ അദ്ദേഹം എന്താ പറയുന്നത് ജീവിതത്തിൻ്റെ ഉല്ലാസം ഗ്രാമീണ ജീവിതത്തിൽ ലഭിക്കുന്ന സന്തോഷം ദരിദ്രരാണെങ്കിലും അയൽപ്പക്കത്തെ സ്ത്രീകൾ തിരുവാതിര പാട്ട് പാടുന്നത് ഗ്രാമീണ ജീവിതത്തിലെ തുടിപ്പുകളായി കവിതയിൽ അവതരിപ്പിക്കുന്നു എങ്ങനെയാണ് ദാരിദ്ര്യ ഒരു ദരിദ്ര കുടുംബം ദരിദ്രമായിട്ടുള്ളതാണ് ഗ്രാമമെങ്കിലും അവരെന്താണ് ചെയ്യുന്നത് അവരെ ഈ തിരുവാതിര നാളാകുമ്പോൾ തിരുവാതിര പാട്ടൊക്കെ പാടി ഗ്രാമീണ ജീവിതത്തിന് എങ്ങനെയാണെന്ന് അതിന്റെ തുടിപ്പുകളായിട്ട് ഇങ്ങനെ അവരിങ്ങനെ പുറമേക്ക് കാണിക്കുന്നുണ്ട് അപ്പൊ അതും കവി ഈ ഒരു കവിതയിൽ അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ പറയുന്നത് അന്തരീക്ഷത്തിൽ ആശങ്ക നിറയ്ക്കുന്ന രണ്ടാലോകയ യുദ്ധത്തിന്റെ സൂചനകൾ നമ്മുടെ കവിതയിലെ കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ സംഹാരത്തിൻ്റെ അടയാളം പോലെ ആകാശത്ത് പറക്കുന്ന യുദ്ധവിമാനങ്ങൾ ഒരു ദുസ്വപ്നം പോലെ മാഞ്ഞു മാഞ്ഞിപ്പോകുമെന്നും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായ തിരുവാതിര നക്ഷത്രം തീക്കട്ട പോലെ എന്നും ജ്വലിച്ചു നിൽക്കുമെന്നും കവി കവി പറയത് രണ്ടാലോകയ യുദ്ധങ്ങളും അത് അതൊന്നും നമുക്ക് നാടിന് നല്ലതല്ല യുദ്ധവിമാനങ്ങൾ പറന്നകലൂ എന്താ വേണ്ടത് സന്തോഷവും പ്രതീക്ഷയും അതൊക്കെ വരട്ടെ എന്നാണ് കവി ഈ ഒരു കവിതയിൽ പ്രത്യാശിക്കുന്നത് ആഗ്രഹിക്കുന്നത് അങ്ങനെ മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്ന നാളുകളെ കുറിച്ച് കവി ഉറപ്പ് നൽകുകയാണ് എല്ലാവരും എന്താ കണ്ട ഇവിടെ നമുക്ക് ഈ വരികളിലാണ് പറയുന്നത് കണ്ട ദുസ്വപ്നം പോലെ മാഞ്ഞു പോകുമെന്നാൽ തിരുവാതിര താരത്തീക്കട്ടെന്നും മിന്നും മാവുകൾ പൂക്കും മാനത്തമ്പിളി വികസിക്കും എന്നും നല്ലത് വരും നല്ല പ്രതീക്ഷകളാണ് കവിതയിലെ ഈ കവി നമുക്ക് പറഞ്ഞു തരുന്നത് മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെ ഒരു നാളുകളെ കുറിച്ച് കവി ഉറപ്പ് നൽകും അങ്ങനെ ഒരു കാലം വരും അതുകൊണ്ട് തന്നെ ആത്മഹത്യക്കും വധശിക്ഷയ്ക്കും ഉപയോഗിക്കുന്ന കയർ ഉല്ലാസത്തിന്റെ പ്രതീകമായ ഊനാലക്കി ഊനാലാക്കി തീർക്കാൻ കഴിഞ്ഞ മനുഷ്യന്റെ ജയത്തെ കവി പ്രകീർത്തിക്കുന്നു അതായത് ഇവിടെ പറയുന്നത് അതായത് നല്ല നാളുകൾ വന്നു കഴിഞ്ഞാൽ എന്താവുക ആത്മഹത്യ ഉണ്ടാവില്ല വധശിക്ഷകളൊന്നും ഉണ്ടാവില്ല അപ്പൊ എല്ലാ കയറുകളും നമുക്ക് ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഊനാലകളാക്കി മാറ്റാൻ പറ്റുന്ന പറയുന്നത് അത് ഈ ലൈനിലാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഒറ്റ കാര്യം അറിഞ്ഞു വെക്ക എന്താണ് കവി പറയുന്നത് ആത്മഹത്യക്കും വധശിക്ഷയ്ക്കും ഉപയോഗിക്കുന്ന കയർ ഉല്ലാസത്തിന്റെ പ്രതീകമായ ഊനാലാക്കി തീർക്കാൻ കഴിഞ്ഞ മനുഷ്യൻ അവിടെ മനുഷ്യൻ വിജയിക്കുമെന്നാണ് കവി പ്രകീർത്തിക്കുന്നതും കവി ആഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എന്താണ് കുറെ ആലാപനം ും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അയൽപ്പക്കത്തെ സ്ത്രീകൾ പാട്ട് പാടും പോലെ സ്ത്രീകൾ പാടും പോലെ കൈക്കൊട്ടി കളിപ്പാട്ട് പാടുവാൻ നായകൻ ഭാര്യയോട് ആവശ്യപ്പെടാം അപ്പുറത്തെ സ്ത്രീകളൊക്കെ ഇങ്ങനെ കൈക്കൊട്ടി പാടുന്നുണ്ട് നീയും ഇതിന്റെ കൂടെ കൂടൂ അങ്ങനെ നമ്മുടെ മുമ്പത്തെ നാളുകളെ കുറിച്ചിട്ടാണ് കവി ഇവിടെ എന്താണ് ഭാര്യയോട് പറയുന്നത് ഓക്കെ അതോടെ അതിനുശേഷം ഒരു പറയുന്നത് കണ്ട നാളത്തെ സ്വർണ കമ്പിയാക്കി കല്യാണി കളവാണി എന്ന കൈക്കൊട്ടി കളിപ്പാട്ട് ഭാര്യ പാടുമ്പോൾ യവന കാലത്ത് ഓർമ്മകളിൽ നിന്ന് പുരാണ കഥയുടെ ഓർമ്മകളിലേക്കാണ് നായകൻ നായികയെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇവിടെ പറയുന്നത് ഒരു ഒരു എന്താ പറയാ ഒരു പുരാണ കഥയിലേക്കും ഈ ഒരു കവിത നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അതായത് താൻ ദുഷ്യന്തനും ഭാര്യ ശകുന്തളയുമാകുന്ന മനോഹരഭൂതകാലത്തിലേക്ക് നായകൻ സഞ്ചരിക്കുന്നു അപ്പൊ പറയാണ് ഞാൻ ദുഷ്യന്തനും നീ ശകുന്തളയാകൂ നമ്മുടെ മനോഹരമായിട്ടുള്ള കാലങ്ങളിലേക്ക് നമുക്ക് പോവണ്ട എന്നൊക്കെ പറയാണ് അങ്ങനെ മുറ്റം ഒരു മാലിനി നദീ തീടമാ നദീതടമാകുന്നു താരകൾ നിറഞ്ഞ ആകാശം വനജോത്സന പൂത്ത് നിൽക്കുന്ന ഇടമാകുന്നു അവിടെ ഒക്കെ പറയുന്നത് ഇവർ രണ്ടാളും ഒരുമിച്ച് പഴയ കാലങ്ങളോട്ട് പോകുന്നു അവിടൊരു ദുഷ്യന്തിനും ശകുന്തളയാകുന്നു മുറ്റം നിറയുന്നത് ഒരു നദി നദീതടമാകുന്നു അവരവിടെ പാട്ടുപാടുന്നു അങ്ങനെയൊക്കെ ഒരു ഒരു എന്താ പറയുക വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു തിരുവാതിര നാളാണ് ഇവരെ ആഗ്രഹിക്കുന്നത് തിരുവാതിര നക്ഷത്രം യാത്ര പറയുകയും വർത്തമാനത്തിന്റെ ശുഭരാത്രിയിൽ നിന്ന് ഭാവിയുടെ നാളെ െത്തുകയും ചെയ്യുമ്പോൾ വിരസമായ ജോലികളിൽ ഏർപ്പെട്ട് ക്ഷീണിച്ചിരിക്കുമ്പോൾ തലേ ദിവസം പാട്ടുപാടിയതും പാടിയതും ഒക്കെ ഓർത്ത് അതായത് ഇവിടെ പറയുന്നത് ഇപ്പൊ ഈ തിരുവാതിര നാൾ ഇവിടെ കഴിഞ്ഞു പക്ഷെ എന്താണ് വിഷമിക്കേണ്ട കാരണം നമ്മൾ എന്താ ഈ തിരുവാതിര നാൾ നമ്മളിപ്പോ ഈ നൃത്തം കളിക്കുന്നു നമ്മൾ ക്ഷീണി ഒരുപാട് ജോലികളിലൊക്കെ പെട്ട് ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഈ പാട്ട് പാടുന്നതും മൂന്നാലാടിയതും ഒക്കെ നമ്മൾ ഓർത്ത് നാളെ നമ്മൾ നാണിക്കും അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ തിരുവാതിര നക്ഷത്രം യാത്ര പറയും അങ്ങനെ രാത്രിയാവും പക്ഷെ നാളെ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഈ ജോലികളൊക്കെ ഇട്ട് ചെയ്യേണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തലേ ദിവസം പാട്ട് പാടിയത് മൂന്നാലാടിയതൊക്കെ നമ്മൾ ഓർത്ത് നാണിക്കുമോ എന്ന് വൃദ്ധൻ സംശയിക്കുകയാണ് അങ്ങനെ ഓക്കെ സോ പക്ഷേ ജീവിതത്തിൽ ഏറെ വില പിടിപ്പിച്ചത് ഏറെ വില പിടിച്ചത് ഇത്തരം ചെറിയ നിമിഷങ്ങളാണെന്ന് അതായത് നമുക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഓർത്ത് വെക്കുന്നത് ഇങ്ങനെയുള്ള നല്ല നല്ല നിമിഷങ്ങളാണ് അതാണ് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നത് അപ്പം നമുക്ക് ഒരിക്കൽ കൂടി തിരുവാതിര ഗാനം ഒരിക്കൽ കൂടി നമുക്ക് പാടി നിർത്താം എന്ന് ഭർത്താവ് ഭാര്യയോട് പറയാണ് അപ്പോൾ ഒരർത്ഥത്തിൽ ജീവിതത്തിലെ മുന്തിയ സന്ദർഭങ്ങളെ സംബന്ധിച്ച് ഒരു അന്വേഷണം കൂടിയാണ് വൈലോപ്പിള്ളിയുടെ ഊഞ്ഞാലിൽ എന്ന കവിത നല്ല 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 അനുഭവങ്ങൾ നല്ല നല്ല സന്ദർഭങ്ങൾ അത് നമ്മൾ അന്വേഷിക്കുക നമ്മൾ കണ്ടുപിടിക്കുക നമ്മൾ ഉണ്ടാക്കണം എന്നാണ് വൈലോപ്പുള്ളി പറയുന്നത് ജീവിതത്തെ ഓരോ മാത്രയിലും പ്രത്യാശയോടെ സമീപിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു രചനയാണ് ഈ കവിത കുറെ യുദ്ധങ്ങളുണ്ടാവും കുറെ ഉണ്ടാവും പക്ഷെ അപ്പോഴും നമ്മൾ പ്രത്യാശയോടുകൂടി മുന്നോട്ട് ജീവിക്കണം എന്നാണ് ഈ കവിതയിൽ നമ്മളോട് പറഞ്ഞിരുന്നത് ഓക്കെ ദാമ്പത്യ ജീവിതത്തിന്റെ ഭദ്രതയും പൊരുത്തവും ദൃഢതയും ഒക്കെ പ്രഖ്യാപിക്കുന്ന ഈ ഒരു കവിതയിലെ എന്താണ് തിരുവാതിരയാണ് പശ്ചാത്തലം അല്ലെ തിരുവാതിര ാണ് പറയുന്നത് ഓക്കെ അങ്ങനെ തിരുവാതിരക്കാലവും രണ്ടാം ലോകയുദ്ധം മാത്രമല്ല വർത്തമാനകാലവും മുപ്പത് വർഷം മുമ്പത്തെ ഭൂതകാലവും ശകുന്തളത്തിലെ പുരാണകാലവും ഈ കവിതയിൽ സമന്വയിക്കുന്നു അല്ലേ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു പാഠഭാഗമാണ് അപ്പം പ്രധാനപ്പെട്ട ആശയം നമ്മൾ എന്താ ഇതിൻ്റെ പറയുക ഇതിൻ്റെ പറയുമ്പോൾ വൈലോപ്പിള്ളിയാണ് ഇത് എഴുതിയിട്ടുള്ളത് മാത്രമല്ല ദാമ്പത്യത്തെ കുറിച്ചൊക്കെ പറയുന്ന ഒരു 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 കവിത കൂടിയാണ് ഊനാലിൽ എന്ന് പറയുന്നത് അല്ലെ വാർദ്ധക്യത്തിൽ ഒരു തിരുവാതിര രാത്രിയിൽ ഭാര്യയോട് ഭർത്താവ് സംസാരിക്കുന്ന ഒരു മട്ടിലാണ് ഇത് എഴുതിയിട്ടുള്ളത് അല്ലെ രാവിലെ അവർ സ്വപ്നം കണ്ടിരിക്കുന്നതും അവർ കൈക്കൊട്ടി പാടുന്നതും അങ്ങനെ ദാമ്പത്യത്തിന്റെ മനോഹാരിതയും അതിൻ്റെ അനുരാഗവും അതിൻ്റെ സൗന്ദര്യവും ഒക്കെ വ്യക്തമാക്കുന്ന ഒരു ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഒരു കവിതയാണ് ഈ ഒരു കവിത ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഈ പാഠഭാഗത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഒരു ആസ്വാദനം മാത്രമാണ് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് നന്നായിട്ട് ഇതിന്റെ ഒരു ആസ്വാദനം ഞാൻ ഗ്രൂപ്പിൽ ടെലിഗ്രാം ചാനൽ മാക്സിമം ഇടാനായിട്ട് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി വിചാരിക്കുന്നു ഒന്നും കൂടി നിങ്ങൾ കേട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഈ ഒരു പാഠഭാഗത്തിന് എന്തെങ്കിലും വന്നാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒക്കെ എഴുതാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഒരു കുടുംബസങ്കല്പത്തിൻ്റെ ഉപനിഷത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവിതയാണ് കേട്ടോ ഊഞ്ഞാലിൽ അപ്പോൾ നമുക്കിനി അടുത്ത പ്രധാനപ്പെട്ട പാഠവുമായിട്ട് കാണാം മാക്സിമം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഇടുന്നു അപ്പോൾ ഇന്നിപ്പോൾ മഴ മഴയും നമുക്ക് സാഹചര്യങ്ങൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചും ഫാസ്റ്റായിട്ട് ഇടായിരുന്നു എങ്കിലും മാക്സിമം രണ്ടും കൂടി ഇടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറ്റുന്ന അത്രയും പഠിക്കുക നന്നായിട്ട് എക്സാം ചെയ്ത നമ്മൾ നിങ്ങൾ എക്സാം എഴുതുന്നവരെയും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നന്നായിട്ട് എക്സാം ചെയ്ത ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്